ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെവൻ ബോക്സസ് എന്ന് പറയുന്ന 2012 റിലീസിംഗ് ആയ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ്. ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജൂൺ കാർലോസ് മാഞ്ചേലിയ ആൻഡ് തനാസ് കെംബോറി എന്ന് പറയുന്ന ഇരട്ട സംവിധായകരാണ്. ചിത്രം ലാംഗ്വേജ് എന്ന് പറയുന്നത് സ്പാനിഷ് ആണ്. അപ്പം ഒട്ടും വൈകാതെ നമുക്ക് ഈ ത്രില്ലർ ചിത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ട്വിസ്റ്റും സസ്പെൻസും എല്ലാമായി പ്രേക്ഷകരെ കോരിത്തരിപ്പിക്കുന്ന ഒരു ഒന്നാന്തരം ത്രില്ലർ ചിത്രമെന്ന് ഈ ചിത്രത്തെ വിശേഷിപ്പിക്കാം. ഒരു വലിയ തെരുവിലെ കച്ചവടക്കാരുടെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എത്തിച്ചു കൊടുക്കുന്ന ജോലിയാണ് 17-കാരനായ വിക്ടറിന്. ഒരു ദിവസം ആ തെരുവിലെ ക്രിമിനൽ ബന്ധമുള്ള ഒരു കച്ചവട സ്ഥാപനത്തിൽ പോലീസ് റെയ്ഡ് നടന്നപ്പോൾ അവർ കടയിലുണ്ടായിരുന്ന 7 ബോക്സുകൾ വിക്ടറിൻ്റെ വണ്ടിയിൽ കയറ്റിവിടുന്നു. തങ്ങൾ വിളിക്കുമ്പോൾ ആ ബോക്സുകൾ തിരികെ എത്തിക്കണം എന്നും പകരമായി നല്ലൊരു തുകയും അവർ ഓഫർ ചെയ്യുന്നു. ഒരുപാട് സ്വപ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വിക്ടർ ആ പെട്ടികൾ തൻ്റെ വണ്ടിയിലാക്കി തെരുവിലൂടെ ഒന്ന് കറങ്ങാൻ പോകുന്നു. എന്താണ് ഉള്ളിലെന്നുപോലും പലർക്കും അറിയാത്ത ആ പെട്ടി തട്ടിയെടുക്കാൻ ഒരുപാട് പേര് തൻ്റെ പിന്നാലെ കൂടിയിട്ടുണ്ടെന്ന് വിക്ടർക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. തുടർന്ന് സംഭവിക്കുന്നതാണ് നമ്മളുടെ സിനിമ സംസാരിക്കുന്നത്. ആ പെട്ടിയുടെ ഉള്ളിലെ രഹസ്യം എന്താണെന്ന് സിനിമ കാണുമ്പോൾ തന്നെ നിങ്ങൾ കണ്ടു തന്നെ അറിയുക. കാരണം അതിപ്പോൾ പറഞ്ഞ സ്പോയിലറാവും, സിനിമ ആസ്വദിക്കുന്നതിന് നിങ്ങൾക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. വളരെ വേഗത്തിൽ കഥ പറഞ്ഞു പോകുന്ന, ട്വിസ്റ്റുകൾ കൊണ്ട് പ്രേക്ഷകരെ അമ്പരിപ്പിക്കുന്ന, മികച്ച ഒരു ക്രൈം ത്രില്ലർ കാറ്റഗറിയിൽ പെടുത്താവുന്ന സ്പാനിഷ് ത്രില്ലറാണ് ചിത്രം. ചിത്രത്തിൻ്റെ മലയാളം സബ് ടൈറ്റിൽ അവൈലബിൾ അല്ല എന്നാണ് എൻ്റെ ഇതുവരെയുള്ള അറിവ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷനിലോ പിൻ ചെയ്തിരിക്കാം. എനിവേ, എന്തായാലും മികച്ച ഒരു ദൃശ്യ അനുഭവം തന്നെയാണ്. ലാംഗ്വേജ് അല്ലെങ്കിൽ ഭാഷാഭേദമന്യേ ക്രൈം ത്രില്ലർ സിനിമകൾ കാണുന്നവർക്ക് ധൈര്യമായിട്ട് കാണാവുന്ന ഒരു സിനിമ തന്നെയാണ്. നിങ്ങൾ സിനിമ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം മറക്കാതെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, സജഷൻസ് ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഏതെങ്കിലും സിനിമകൾ നിങ്ങൾക്കിതുപോലെ റിവ്യൂ അല്ലെങ്കിൽ ഷോർട്ട് സ്റ്റോറി എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നമ്മൾ ആ സിനിമയുടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു സിനിമയുടെ വിശേഷമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.